നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുബായിലെ സ്കൂളുകളിൽ മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിലേക്ക്. 100% വിദ്യാർത്ഥികളുമായാകും നാളെ മുതൽ അധ്യയനം ആരംഭിക്കുക. വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ സ്കൂളുകളെല്ലാം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതേസമയം മറ്റ് എമിറേറ്റുകളിൽ ഓൺലൈനും ഓഫ്ലൈനായും ബ്ലെൻഡഡ് മാതൃക പഠന രീതി തുടരും. ഞായറാഴ്ച മുതൽ എല്ലാ വിദ്യാർത്ഥികളും ദുബായിലെ സ്കൂളുകളിൽ നേരിട്ടുള്ള പഠനത്തിനെത്തും. സ്കൂളുകളിൽ കൊറോണ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ക്ലാസ് റൂമുകളും ഇരിപ്പിടങ്ങളും സ്കൂൾ ബസ്സുകളിലെ ഇരിപ്പിടങ്ങളും പുനഃക്രമീകരിച്ചു. കൊറോണ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് സ്കൂൾ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ നിലവിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം നൽകി. കഴിഞ്ഞ മാസമാണ് പുതിയ ടേം ആരംഭിച്ചത്. രക്ഷിതാക്കളുടെ താല്പര്യമനുസരിച്ച് ഓൺലൈൻ പഠനത്തിനും ക്ലാസ് മുറി പഠനത്തിനും അവസരമുണ്ടായിരുന്നു. ഒക്ടോബർ 3 മുതൽ എല്ലാവരും ക്ലാസ്സിലെത്തണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. സ്കൂൾ തുറന്ന ശേഷം 75% കുട്ടികളും നിലവിൽ ക്ലാസ്സിലെത്തുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. സെപ്റ്റംബർ വരെ ഇത് 50%. അതേസമയം ബ്ലെൻഡഡ് മാതൃക തുടരുന്ന മറ്റ് എമിറേറ്റുകളിൽ താല്പര്യമുള്ളവർക്ക് സ്കൂളിൽ വരാം, അല്ലാത്തവർക്ക് ഇ-ലേണിംഗ് തുടരാം. UAE കൊറോണ കേസുകൾ ഗണ്യമായി കുറഞ്ഞതും വാക്സിൻ ക്യാമ്പയിൻ അന്തിമഘട്ടത്തിലെത്തിയതു മൂലം നിയന്ത്രണങ്ങളിൽ ഒട്ടേറെ ഇളവ് നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സ്കൂളുകളിൽ ഫേസ് ടു ഫേസ് ക്ലാസ് തുടങ്ങുന്നതും. ദുബായിൽ 3 വിഭാഗങ്ങൾക്ക് ഇ-ലേണിംഗ് തുടരാൻ സാധിക്കും. ആരോഗ്യപരമായ കാരണങ്ങളുള്ളവർ, രാജ്യാന്തര കൊറോണ നിയന്ത്രണം മൂലം UAE തിരിച്ചെത്താനാവാതെ വിദേശത്ത് കഴിയുന്നവർ, കൊറോണ പോസിറ്റീവ് സ്ഥിരീകരിച്ചവരോ സമ്പർക്കം പുലർത്തിയവരോ ആയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് സ്കൂളിൽ എത്തേണ്ടതില്ല. ഇ-ലേണിംഗ് അപേക്ഷ പരിശോധിച്ച് സ്വീകരിക്കാനും തള്ളാനും സ്കൂളുകൾക്ക് അധികാരമുണ്ടെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ജനം, ദുബായ്.